നമസ്കാരം. നമ്മൾ രാമായണം വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ യുദ്ധകാണ്ഡത്തിലേക്ക് കയറാൻ പോവാണ്. കഴിഞ്ഞത് നമ്മൾ സുന്ദരകാന്ഡം എന്ന നമ്മുടെ സ്വന്തം ഹനുമാൻ സ്വാമിയെക്കുറിച്ചായിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് യുദ്ധകാന്ഡം. ഇപ്പോൾ എല്ലാം യുദ്ധത്തിന് തയ്യാറായിരിക്കുന്ന ഒരവസ്ഥയിലാണ് അല്ലേ? എന്തുകൊണ്ടാണ് യുദ്ധത്തിലേക്ക് എത്തിച്ചേർന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? അന്യൻ്റെ സ്വത്ത് തട്ടിയെടുക്കുമ്പോൾ യുദ്ധം ഉണ്ടാകും എന്നുള്ളതാണ്. രാമൻ്റെ ഭാര്യയെ രാവണൻ തട്ടിയെടുത്തുകൊണ്ടുപോയി, അധർമ്മമായിട്ട്, അന്യായമായിട്ട്. അപ്പം ഇവിടെ ആ സീതാദേവിയെ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് ഈ യുദ്ധത്തിൻ്റെ അടിസ്ഥാനം. പക്ഷേ ഇതിൻ്റെ തത്വത്തിലേക്ക് നമ്മളൊന്ന് കയറിയാലോ. ഒരു പതിവ്രതയായ ഭർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഭാര്യ, ഭാര്യയെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭർത്താവ്, അവർ യഥാർത്ഥത്തിൽ രണ്ട് ലോകങ്ങളിലാണെങ്കിലും, ഒരുപാട് സ്ഥലങ്ങളിൽ ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്, രണ്ട് ലോകങ്ങളിലാണെങ്കിലും അവർ ആത്മാവ് കൊണ്ട് ബന്ധപ്പെട്ടവരാണെങ്കിൽ, ആത്മാവിൽ അധിഷ്ഠിതമായ പ്രണയമുള്ളവരാണെങ്കിൽ, മനസ്സുകൊണ്ട് ഐക്യപ്പെട്ടവരാണെങ്കിൽ അവരെ ആർക്കും പിരിക്കാൻ കഴിയില്ല. അവർ എത്ര ദൂരങ്ങളിലാണെങ്കിലും അവരുടെ ആത്മാവുകൾ തമ്മിൽ വൈബ്രേറ്റ് ചെയ്യും. ഒരാളിൻ്റെ മനസ്സിൻ്റെ വൈബ്രേഷൻ, ചിന്ത അവിടെ ഇരിക്കുന്ന ആളിന് കറക്റ്റായിട്ട് ടെലിപ്പതി പോലെ ടച്ച് ചെയ്യും. അവിടെ ഇരിക്കുന്ന ആളിൻ്റെ വൈബ്രേഷനും ഇവിടെ ഇരിക്കുന്ന ആളിൽ ടച്ച് ചെയ്യും. അവരെപ്പോഴും കമ്മ്യൂണിക്കേഷനിലായിരിക്കും, അവരെപ്പോഴും ബന്ധത്തിലായിരിക്കും, അവരെപ്പോഴും ഒന്നായിരിക്കും. അകലങ്ങളിലാണ് ഇരിക്കുന്നതെങ്കിലും ഒന്നായിരിക്കും. ഇപ്പോൾ ഗൾഫിലിരിക്കുന്ന സഹോദരൻ്റെ ഭാര്യ നാട്ടിൽ കേരളത്തിലാണെങ്കിൽ, യു എസിലുള്ള സഹോദരിയുടെ ഭർത്താവ് കേരളത്തിലാണെങ്കിൽ, അവർ തമ്മിൽ എപ്പോഴും ഒന്നായിരിക്കും. പ്രത്യേകിച്ച് ഇന്ന് ടെക്നോളജിയൊക്കെ ഉള്ളതുകൊണ്ട് വിരൽ തുമ്പിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്, വിളിക്കാം. എന്നാൽ നമ്മുടെ ചില വീടുകളിൽ, കുടുംബങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും വീട്ടിലുണ്ടാവും. പക്ഷേ അവർ ഒരുമിച്ച് ഒരു വീട്ടിലാണുള്ളതെങ്കിലും അവർ രണ്ട് രാജ്യങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ രണ്ട് ലോകങ്ങളിലായിരിക്കും അവർ മനസ്സുകൊണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു വൈബ്രേഷനും കാണാൻ കഴിയാറില്ല. എന്താ കാരണം? സിമ്പിൾ, ആത്മബന്ധം എന്ന് പറയുന്ന ഒരു ബന്ധം നമ്മുടെ നാട്ടിൽ പല കുടുംബങ്ങളിലും കുറഞ്ഞു കുറഞ്ഞ് വരുന്നു. ഭൗതിക ബന്ധം അല്ലെങ്കിൽ ലൗകിക ബന്ധം എന്ന് പറയുന്നതിന് കൂടുതൽ ഇമ്പോർട്ടൻസ്. നോക്കിയാൽ മതി ചില സംഗതികളിൽ. ഇപ്പോൾ ഓണമാണ്, ഓണസമയം നമ്മൾ നോക്കിയാൽ ഭൗതിക വസ്തുക്കൾ, ഇനി അടുത്ത റംസാൻ വരുമ്പോഴും ഈസ്റ്റർ വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും ന്യൂ ഇയർ വരുമ്പോഴും ഇങ്ങനെ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാനായി നമുക്ക് ഭയങ്കര വ്യഗ്രതയാണ്. അതുപോലെ ലോകം കറങ്ങാനും കാഴ്ചകൾ കാണാനും ഓടാനും അല്ലെങ്കിൽ മറ്റ് പല പരിപാടിക്ക് പോകാനും ഭയങ്കര സന്തോഷമാണ്. പക്ഷേ കറങ്ങാനെല്ലാം പോയിട്ട് തിരിച്ച് വന്ന് കയറേണ്ടത് നമ്മുടെ ഗ്രഹമാണ് അല്ലേ? അതുകൊണ്ടാണ് യേശുദേവൻ പറഞ്ഞത്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്, അതും തേടി ഇവിടെയൊക്കെ തപ്പി നടക്കേണ്ടതാണ്. ഏതാ ദൈവരാജ്യം? നമ്മുടെ കുടുംബം തന്നെയാണ് ഒന്ന്, രണ്ട് നമ്മുടെ നാട് തന്നെയാണ്. അപ്പോൾ അത് ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗ്ഗലോകം പോലെ ആക്കി തീർക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. പക്ഷേ അസ്വസ്ഥമായ മാനസികാവസ്ഥ, പല്ലുകടി അല്ലെങ്കിൽ വൈരാഗ്യം, വെറുപ്പ്, അസഹിഷ്ണുത. ഇപ്പോഴും കൊറോണ സമയമാണ്, നമ്മളെല്ലാവരും വീട്ടിലാണെങ്കിലും നമുക്ക് തന്നെ അറിയാം, ഞാനുൾപ്പെടെ പലരും വീട്ടിലാണെങ്കിലും പലപ്പോഴും മാനസിക സമ്മർദ്ദത്തിലാണ്. എന്തുകൊണ്ടാണ്? ഒരുപാട് കറങ്ങിക്കൊണ്ടിരുന്ന നമ്മളെ പെട്ടെന്നൊരു മുറിയിലേക്ക് പൂട്ടിയിട്ട് കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് അസ്വസ്ഥപ്പെടും. അതാണ് ബിഗ് ബോസിൻ്റെ തിയറി, പ്രിൻസിപ്പിൾ. അപ്പോൾ അത് ഒരുപാട് പരിശീലനങ്ങളിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. ചിലര്, എനിക്കറിയാം എൻ്റെ ഒരുപാട് സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദു സഹോദരങ്ങളിൽ ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്, രാമായണം ഭാഗവതം മഹാഭാരതം ഒക്കെ അല്ലേ, ഭഗവത്ഗീതയൊക്കെ വയസ്സാവുമ്പോൾ വായിക്കാനുള്ളതാണ്. 5 വയസ്സിൽ വളയാത്ത ഒരു സാധനം 50-ാമത്തെ വയസ്സിൽ വളയാൻ പോകുന്നില്ല. ഇത് ഖുറാൻ ഇസ്ലാം സഹോദരങ്ങൾക്കും ബൈബിൾ പഠിപ്പിക്കുന്ന ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവർ 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ അടിസ്ഥാനപരമായ ബേസ്മെൻ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ആ ഒരു ആധ്യാത്മിക വിദ്യാഭ്യാസം അതിൻ്റേതായ തലത്തിൽ, അർത്ഥതലത്തിൽ ഉൾക്കൊണ്ട് മനസ്സിലാക്കി പഠിക്കുന്ന കുട്ടിയുടെ ഇന്ദ്രിയങ്ങൾ നിയന്ത്രണത്തിലായിരിക്കും. ആ കുട്ടിക്ക് ഈ അമിതമായ ചാട്ടം അല്ലെങ്കിൽ അമിതമായ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം ഉണ്ടാവില്ല. നിയന്ത്രണത്തോടു കൂടി വേണം ഇന്ദ്രിയങ്ങൾ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ എല്ലാ സുഖങ്ങളും ആസ്വദിക്കാൻ. ആസക്തമായ അവസ്ഥയിൽ അനിയന്ത്രിതമായ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നാശമുണ്ടാകുമെന്നുള്ളതിൻ്റെ തത്വമാണ് രാവണൻ്റെ അനിയന്ത്രിതമായ ഇന്ദ്രിയ പ്രവർത്തനമാണ് സീതാദേവിയെ തട്ടിക്കൊണ്ടു പോക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ സീതാദേവിയെ അശോകവനത്തിലാണ് കൊണ്ടിരുത്തിയിരിക്കുന്നത്. പക്ഷേ രാമൻ ഇക്കരെയാണ് നിൽക്കുന്നതെങ്കിലും അവർ തമ്മിൽ ആത്മബന്ധത്തിലാണ്,
സീതാദേവി രാമനെ ഓർത്തിരിക്കുന്നു, രാമൻ സീതയെ ഓർത്ത് വിലപിച്ചുകൊണ്ട് നടക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു ഭാര്യാഭർത്താവ് തമ്മിൽ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഐക്യത്തെ, അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ തീഷ്ണത എത്രയാണെന്ന് രാമനും സീതയും നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പുതിയ തലമുറ കണ്ടുപഠിച്ചാലും മനസ്സിലാക്കിയാലും ചിന്തിച്ചാലും, അല്ല ഭൗതികത മാത്രമാണെങ്കിൽ ഭൗതികതയിലൊരല്പം കുറവുണ്ടാകുമ്പോൾ നമുക്ക് വെറുപ്പുണ്ടാകും. എന്നാൽ ഒരു തുള്ളി ആധ്യാത്മികതയും കൂടെ പഠിച്ച് അവനവനും അവനവൻ്റെ ആന്തരിക അവസ്ഥയും കൂടെ പഠിച്ച് സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ, വേദങ്ങളുടെ തത്വങ്ങൾ കൂടി മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ, ഓണത്തിന് തിരുവോണത്തിന് സദ്യയൊന്നും ഇല്ലെങ്കിലും സന്തോഷം, തിരുവോണത്തിന് സദ്യയെല്ലാം ഉണ്ടെങ്കിലും സന്തോഷം, ദുഃഖം വന്നാലും സന്തോഷം, സുഖം വന്നാലും സന്തോഷം, മനസ്സിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്ന ഒരു തത്വം, അതാണ് ഭഗവത്ഗീത തത്വം. അത് നമുക്ക് ഭഗവത്ഗീത എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് വരാം. ഇപ്പം നമുക്ക് രാവണനെ എൻ്റെ അടുത്തു നിന്ന്, അല്ലെങ്കിൽ ലങ്കയിൽ നിന്ന് എങ്ങനെ സീതാദേവിയെ മുക്തമാക്കി കൊണ്ടുവരാമെന്ന യുദ്ധകാണ്ഡത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ആ സമയമാണ് ഹനുമാൻ അവിടെ പോയി എല്ലാം മനസ്സിലാക്കി തിരിച്ചെത്തി. തിരിച്ചെത്തിയ ഹനുമാനെ രാമൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് ആർക്കും കഴിയാത്തൊരു കാര്യമാണ് നീ ചെയ്തത്. നീ ലങ്കയിൽ ചെന്നു, സീതയെ കണ്ടു, രാവണനെ ഒരു ഉപദേശം കൊടുത്തു, ഒക്കെ തിരിച്ചു വന്നു. അതോടുകൂടി നീ സൂര്യവംശത്തെയും എന്നെയും ലക്ഷ്മണനെയും സുഗ്രീവനെയും ആന്ദ്രനെ എല്ലാവരെയും സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. അവിടെയാണ് മഹാദേവനും പറഞ്ഞത് ഏറ്റവും വലിയ പുണ്യം ഹനുമാൻ അല്ലേ. എന്ത് സിമ്പിളാണ്! ഇതുപോലൊരു സേവകനെ ഒരു മന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു രാജാവിന് കിട്ടിയാലോ? ഒരു വ്യക്തിക്ക്, നമുക്കാണെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത് ഒരു കണ്ണാടിയാണ് എന്നാണ്. കാരണം നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഉൾപ്പെടെ എല്ലാം ശരി ഉൾപ്പെടെ എല്ലാം കറക്റ്റായിട്ട് പറയാൻ കഴിയണം. എന്നാൽ ഇന്നത്തെ സുഹൃത്തുക്കളിൽ കുറേ പേരെങ്ങനെയാണ്? സുഖിപ്പിക്കുക മാത്രമാണ് അല്ലേ. എന്നാൽ യഥാർത്ഥ നല്ല സുഹൃത്തുക്കൾ, അത് ഗേളായിക്കോട്ടെ ബോയ് ആയിക്കോട്ടെ, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, മുഖത്ത് നോക്കി നിൻ്റെ കുറവും നിൻ്റെ തെറ്റുകുറ്റങ്ങളും ചൂണ്ടിക്കാണിച്ച് പറഞ്ഞാൽ ഉടനെ നമുക്ക് അവനെ ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ അവളെ ഇഷ്ടപ്പെടത്തില്ല. സോ സത്യം അത് പറയുന്ന സുഹൃത്തുക്കളെ കിട്ടുകയാണ് ഏറ്റവും വലിയ ഭാഗ്യം. കാരണം അതോടുകൂടി നമ്മുടെ പകുതി ഭാരം ഒഴിഞ്ഞു കിട്ടി. ഇവിടെ ഹനുമാൻ ആ ഗണത്തിൽ വരുന്ന സേവകനാണ്. ഒന്ന് ആലോചിച്ച് ചോദിക്കുക, രാമൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന സേവകൻ. അപ്പോൾ നമ്മളിവിടെ തുടങ്ങുന്നു. രാമൻ സമുദ്രം കടക്കാപ്പം വന്നു. ഉടനെ തന്നെ രാമൻ അടുത്ത് പറഞ്ഞു, അപ്പം നമുക്ക് ഉടനെ സമുദ്രം കടന്ന് അവിടെ ചെന്ന് സീതയെ കൊണ്ടുവരാൻ ശ്രമിക്കാം. അതിന് മുമ്പ് നീ ലങ്കയിലെ കാര്യങ്ങളൊക്കെ പറയൂ. അങ്ങനെ ഹനുമാൻ ലങ്കയിൽ നടന്ന സകല കാര്യങ്ങളും പറഞ്ഞു. ദേവിയെ കണ്ടത് പറഞ്ഞു, വാലിൽ തീ ചുറ്റിയത് പറഞ്ഞു, അവിടെ എല്ലാവരെ അല്പം കത്തിച്ചതും രാവണന് ഉപദേശം കൊടുത്തതും ഒക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ച് ഇവിടെ എത്തി. അപ്പോൾ സുഗ്രീവൻ പറഞ്ഞു, അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ ഇപ്പോൾ പോയി, ഞങ്ങൾ പോയി സീതാദേവിയെയും കൊണ്ട് വരാം, രാവണനെ വധിച്ച് എല്ലാം നശിപ്പിച്ച്. പക്ഷേ രാമൻ പറഞ്ഞു, വേണ്ട. സീതാദേവി അവിടെ എന്ന് പറഞ്ഞു, ഹനുമാൻ പറഞ്ഞു സീതാദേവിയോട്, അമ്മേ ഞാൻ അമ്മയെ അങ്ങ് കൊണ്ടുപോകാം, എൻ്റെ തോളിലിരുത്തി കൊണ്ടുപോകാം. എന്താ സീതാദേവി പറഞ്ഞ്? വേണ്ട, എൻ്റെ ഭർത്താവ് വന്ന് എന്നെ കൊണ്ടുപോകും. ഇവിടെ സുഗ്രീവൻ പറയുന്നു, ഞങ്ങൾ പോയി കൊണ്ടുവരാം ദേവിയെ. അപ്പോൾ എന്താ രാമൻ പറഞ്ഞ്? വേണ്ട, നമുക്ക് പോകാം. അപ്പോൾ സുഗ്രീവൻ വീണ്ടും പറയുന്നു, അങ്ങയുടെ അസ്ത്രം ഉപയോഗിച്ച് കടൽ വെള്ളം വറ്റിക്കാം, ഇല്ലെങ്കിൽ കടൽ പാലം തീർക്കാം, എങ്ങനെയായാലും നമുക്ക് പോകാം. അങ്ങനെ എല്ലാവരും ഉത്തേജിതരായി അവർ യുദ്ധസന്നാഹത്തോടുകൂടി നേരെ കടൽക്കരയിൽ വന്നപ്പോൾ, കടൽ കണ്ടതോടുകൂടി ഒരുവിധമുള്ള വാനരന്മാരുടെ കോൺഫിഡൻസ്, ശക്തിയെല്ലാം നശിച്ചു. ഇതെങ്ങനെ ഈ കടൽ കടക്കും? അപ്പോൾ നമ്മുടെ മുമ്പിലും ജീവിതത്തിൽ ഒരുപാട് 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 കടമ്പകളുണ്ടാകും. പലപ്പോഴും പല കുട്ടികളും പല വ്യക്തികളും ഈ കടമ്പകൾ അല്ലെങ്കിൽ തടസ്സം കണ്ടിട്ട് ഷോക്ക് അടിച്ചു പോകും. സമുദ്രം എന്ന് പറയുന്നത് ഇത്രയും വലിയ കടമ്പയാണ്. ഈ രാജ്യത്ത് നിന്ന് ഈ സമുദ്രം കടന്ന് അപ്പുറത്തെത്തുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രോബ്ലമാണ്. ഒരിക്കലും സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല എന്നൊക്കെ വിചാരിക്കുന്ന നമ്മുടെ മുമ്പിൽ എന്ത് പ്രോബ്ലം വന്നാലും അപ്പുറത്തെത്തില്ല, അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ പറ്റില്ല എന്ന് പേടിക്കാതെ ഉറച്ച വിശ്വാസത്തോടെ കഠിനമായി പരിശ്രമിച്ചാൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ തത്വമാണ് ഇവിടെ കാണിക്കുന്നത്. എത്ര തടസ്സങ്ങളുണ്ടാവട്ടെ, സിവിൽ സർവീസ് എഴുതാനായിക്കോ, എനിക്കൊക്കെ എങ്ങനെ പറ്റും, അല്ലെങ്കിൽ IAS IPS നേടിയെടുക്കാൻ, അല്ലെങ്കിൽ ഡോക്ടർ എൻട്രൻസ് മെഡിസിൻ്റെ IIT JEE, എനിക്കെങ്ങനെ IIT കിട്ടും, അയ്യോ എന്നെ കൊണ്ട് പറ്റത്തില്ല, കുട്ടികൾ കുറേ പേർ, അയ്യോ എനിക്കതില്ല, അയ്യോ എനിക്കിതില്ല, എന്നെ കൊണ്ട് പറ്റുമോ എന്തോ, അങ്ങനെയൊന്നുമല്ല. നമുക്കൊരു ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ, അവിടെയാണ് യേശു എന്ന ഈസാ നബി, യേശുദേവൻ നമ്മളെ പഠിപ്പിച്ചത്, നിനക്കല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് കടലിൽ പോയി വീഴട്ടെ എന്ന് പറഞ്ഞാൽ പോയി വീഴും. എനിക്ക് ആ വചനം ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് അസാധ്യമായി ഒന്നുമില്ല. എവറസ്റ്റ്, മൗണ്ട് എവറസ്റ്റ് കീഴക്ക് നമ്മൾ തന്നെയാണ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ഉറച്ച വിശ്വാസത്തോടെ പോവുക. എന്നാലോചിച്ച് ചോദിക്കേ, അപ്പോൾ വന്നു പോയ 1.5 ലക്ഷം പ്രവാചകന്മാരും ആ ഉറച്ച വിശ്വാസത്തോടെയാണ് പോയത്. അവരെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു.
അവരിന്നും ജീവിച്ചിരിക്കുന്നു അല്ലേ. അതാണ് അപ്പോൾ ആ പറഞ്ഞ ഉറച്ച വിശ്വാസത്തോടുകൂടി അധർമ്മത്തിൽ പോകാതെ ധാർമ്മികതയിലൂടെ നല്ല ലക്ഷ്യമാണെങ്കിൽ കഠിനമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചശക്തി എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പം നമ്മളോടൊപ്പം നിൽക്കും, കൂട്ടു നിൽക്കും, അല്ലെങ്കിൽ നമുക്ക് വേണ്ട അവസരങ്ങളും കാര്യങ്ങളും ഒപ്പി ഉണ്ടാക്കിത്തരും, ആളുകളെ അയച്ചു തരും. ഇതാണ് തത്വം. അതുകൊണ്ട് സമുദ്രം പോലെയാണ് അല്ലെങ്കിൽ പർവ്വതം പോലെയാണ് നമ്മുടെ മുമ്പിൽ ഒരു വലിയ തടസ്സം, ഹിമാലയ പർവ്വതം പോലെയാണ് വന്ന് നിൽക്കുന്നതെങ്കിലും ഒരു സമുദ്രം പോലെ വന്നു നിന്നാലും അതെല്ലാം നമുക്ക് അതിജീവിക്കാൻ കഴിയും എന്നുള്ളതിന് യാതൊരു പ്രശ്നവുമില്ല. ഇവിടെ പ്രളയം വന്നു, നമ്മൾ അതിജീവിച്ചില്ലേ? അതിനു മുമ്പ് നിപ്പ വന്നു, അതിജീവിച്ചില്ലേ? അങ്ങനെ ഓഖി വന്നു, അതിജീവിച്ചില്ലേ? ഇപ്പം നമ്മുടെ മുമ്പിൽ കൊറോണ വന്നു, നമ്മൾ അതിജീവിക്കും, അതിജീവിക്കും, യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ പ്രോബ്ലംസ് പലപ്പോഴും വരുന്നത് എന്താണ്? എന്താ നമ്മുടെ ഉമ്മുമ്മയും ഉപ്പുപ്പയും അപ്പുപ്പനും അമ്മുമ്മയും ജീവിച്ചിരുന്ന കാലത്ത് ഇത്രത്തോളം പ്രോബ്ലം വന്നില്ല? അവരുടെ മക്കളായ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ മാതാപിതാക്കളുടെ മക്കളായ നമ്മളും ഒക്കെ എത്തിച്ചേർന്നപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോറും പ്രോബ്ലം കൂടിക്കൂടി വരുന്നു. എന്താ കാരണം? നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കുന്നു, നമ്മൾ ഭൂമിയെ നശിപ്പിക്കുന്നു, നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കുന്നു, നമ്മുടെ പൈതൃകങ്ങളെ നശിപ്പിക്കുന്നു, നമ്മുടെ ചുറ്റുവട്ടങ്ങളെ നശിപ്പിക്കുന്നു. അങ്ങനെ നശിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ എന്ത് പറ്റും? നല്ല ആൾക്കാരും കൂടി അനുഭവിക്കേണ്ടി വരും അല്ലേ. ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഈ തലത്തിലേക്കാണ് നമ്മളവിടെ കയറിയത്. ഇങ്ങനെ ഹനുമാൻ ലങ്കയൊക്കെ പറഞ്ഞു നമ്മൾ യുദ്ധത്തിനുള്ള പുറപ്പാടിലേക്ക് ആണ് പുറപ്പെടുകയാണ്. അത് യുദ്ധത്തിന് പുറപ്പെട്ട കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മളെന്താ പറയുന്നത്, രാവണൻ. ആ ഇതേ സമയം രാവണൻ്റെ അവിടെ ആലോചനായോഗം നടക്കുകയാണ്. രാവണൻ്റെ അവിടെയും നടക്കുകയാണ് രാവണൻ്റെ അവിടെയും ആലോചനായോഗം നടക്കുകയാണ്. എന്താണ് രാവണൻ്റെ അവിടുത്തെ ആലോചന? ഒരു വാനരൻ വെറും നികൃഷ്ടമായിട്ടാണ് എതിരാളിയെ പറയുന്നത്. ഒരിക്കലും എതിരാളിയെ നമ്മൾ കുറച്ച് കാണാൻ പാടില്ല എന്നുള്ളൊരു തത്വമാണ്. ഹനുമാൻ, രാമൻ്റെ ഒരു സേവകനായ ഒരേ ഒരു വാനരനായ ഹനുമാൻ അവിടെ ചെന്നിട്ട് ഇത്രയും ചെയ്തുവെങ്കിൽ, ഹനുമാൻ എന്താ പറഞ്ഞത്? ഞാൻ നാലിലൊന്ന് രാക്ഷസരെയും വധിച്ചു കഴിഞ്ഞു, ഇനി നാല് മൂന്ന് പേര് മാത്രമേ ബാക്കിയുള്ളൂ, ഞാൻ വിചാരിച്ചാൽ കംപ്ലീറ്റ് തകർക്കാം. പക്ഷേ അത് രാമൻ്റെ സൽക്കീർത്തിക്ക് കളങ്കം ഉണ്ടാക്കും. രാമൻ തന്നെയാണ് രാവണനെ വധിക്കേണ്ടതും അതുപോലെ സീതയെ തിരിച്ചു കൊണ്ടുവരേണ്ടതും. അവരോരോ പുരുഷൻ്റെയും ഓരോ ഭർത്താക്കന്മാരുടെയും ഉത്തരവാദിത്വമാണെന്ന് രാമൻ കാണിച്ചു തരുന്നതാണ്. തൻ്റെ ഭാര്യയ്ക്കൊരു വിഷമം വന്നാൽ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഭർത്താവ് ധീരതയോടെ മുന്നിൽ നിൽക്കണം. അതാണ് അതിന് ഉത്തമരായ സേവകരും കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. പക്ഷേ ഭർത്താവ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഭർത്താവ് തന്നെ ചെയ്യണം. അത് അപ്പോൾ രാവണൻ്റെ അവിടെ ആലോചനയോഗം നടക്കുകയാണ്. അപ്പോൾ രാവണൻ അപ്പോൾ അവിടെ മന്ത്രിമാരെന്താ പറയുന്നത്? ഒരു കുഴപ്പമില്ല, നമുക്ക് വയ്ക്കാം, രാവണൻ ഹനുമാനെ അപ്പോഴേ കൊല്ലാമായിരുന്നു, ആ വാനരനെ അപ്പോഴേ നശിപ്പിക്കാമായിരുന്നു, ഉള്ള വാനരന്മാരായാലും കാര്യമില്ല, ഞങ്ങൾ പോയി എല്ലാ വാനരന്മാരെയും നശിപ്പിച്ചിട്ട് അങ്ങ് എന്താ കൈലാസം പൊക്കേന് അങ്ങക്ക് മഹാദേവൻ ചന്ദ്രവാസം എന്ന് പറയുന്ന വാള തന്നാല് അങ്ങയെ പേടിച്ച് മയൻ തൻ്റെ ഭാര്യ മകളായ മണ്ഡോദരി, രാവണൻ്റെ ഭാര്യയാണ് മണ്ഡോദരി, മയൻ പേടിച്ച് കല്യാണം കഴിച്ചു തന്നാല് അങ്ങ് ഭയങ്കരമല്ലേ, ആനയല്ലേ, ചേനയല്ലേ. ഇത് മറു സൈഡാണ്. കാരണം ഒരു വ്യക്തിയെ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ അവൻ്റെ കൂടെയുള്ള തല്ലിപ്പൊളി സുഹൃത്തുക്കളുണ്ടായാൽ മതി, ചുമ്മാ പൊക്കിച്ച് കയറ്റി കൊടുക്കും. ഈ സത്യം രാവണൻ്റെ സഹോദരനായ വിഭീഷണൻ രാവണനോട് തന്നെ പറയുന്നു. അപ്പോഴാണ് വിഭീഷണൻ രാവണനെ കാണാൻ പോകുന്നു. വിഭീഷണൻ ചെന്ന് രാവണനോട് എന്താ പറയുന്നത്? ജ്യേഷ്ഠ, രാമനെന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്, അങ്ങ് സീതാദേവിയെ തിരിച്ചു കൊടുത്ത് മാപ്പപേക്ഷിച്ച് കഴിഞ്ഞാൽ അങ്ങക്ക് രക്ഷപ്പെടാം. ഉടനെ വിഭീഷണനെ അവിടെ നിന്ന് അടിച്ചോടിക്കുകയാണ്. അതിലേക്കാൻ വരാം. അപ്പം വിഭീഷണൻ പറയുന്നുണ്ട്, എന്താ മരണം അടുത്ത് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അഹങ്കാരം തലയ്ക്ക് മൂത്ത് നാശം അടുത്ത് നിൽക്കുന്ന വ്യക്തികളോട് ഉപദേശം കൊടുത്തതുകൊണ്ട് ഒരു ഉപയോഗവുമില്ല, ഉപദേശം കൊടുക്കുന്നവനെ അവ ആട്ടി ഓടിക്കും. അതെ, ഇന്ന് നമ്മൾ ചില കുട്ടികളുടെ കാര്യത്തിൽ പോയാൽ, അത് പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ, നമ്മൾ അല്ലെങ്കിൽ ചില ആൾക്കാരടുത്ത് നമ്മൾ നല്ല കാര്യങ്ങളും, ഇത് അങ്ങനെ ചെയ്താൽ ഇതിന് ദോഷമുണ്ടാവും, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കും, ഉടനെ അവർക്കാരെ നമ്മളെ ഇഷ്ടപ്പെടത്തില്ല. അതാ സംഭവം. ഞാനും അത് അനുഭവിച്ചിട്ടുള്ള ആളാണ്. മുമ്പ് എനിക്ക് താടിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞ മനസ്സിലാക്കത്തില്ല, കേൾക്കത്തില്ല, ഉൾക്കൊള്ളത്തില്ല. ഇപ്പോഴും അവിടെ ഇവിടെയും ചെല്ലിങ്ങനെ മുറുകുറുത്തിരിക്കും അല്ലേ. എന്നാൽ ആലോചിച്ച് അത് അങ്ങനെയാണ്. വകതിരിവില്ലായ്മ എന്ന് പറയുന്നതാണ് ചിന്തിക്കാനുള്ള കഴിവില്ല. ഇനി ചിലർക്കൊരു പേടിയും കൂടെ ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ ഇപ്പോൾ വായിക്കാത്തവരാണല്ലോ. ഈ രാമായണവും ഭാഗവതവും ബൈബിളും ഖുറാനും ഒക്കെ അടിസ്ഥാനപരമായി മനസ്സിലാക്കി വായിക്കാത്ത സഹോദരങ്ങളുടെ എണ്ണം ഇന്ന് കുറേ ഉണ്ട്. ഇന്നത്തെ പുതിയ തലമുറയിൽ പലരും ആർക്കോ വേണ്ടി ചെയ്യുന്ന കണക്കാണ് എല്ലാത്തിലും ചെയ്യുന്നത്. കുറച്ച് പേര് നന്നായി വായിക്കുന്നു, പഠിക്കുന്നു. അപ്പോൾ ഈ വായിക്കാത്തവരെ മനസ്സിലാക്കാത്തവരെ തെറ്റിപ്പിക്കാൻ പിശാചിൻ്റെ ആൾക്കാർക്ക് വളരെ എളുപ്പം പറ്റും. അവൻ എന്ത് ചെയ്യുക? ഇങ്ങനെ എതിർത്ത് പറയുക, തോന്നിയതൊക്കെ പറയുക. അപ്പോൾ ഇത് മുട്ടി എന്താ പറയുക, ഈ മോങ്ങാനിരുന്ന ഏതോ ഒരു ജീവിയുടെ തലയിൽ തേങ്ങാ വന്ന് വീണു എന്ന് പറഞ്ഞതുപോലെ, ഇത് വായിക്കാൻ താല്പര്യമില്ലാത്ത ആളിൻ്റെ അടുത്ത് പറയാം, ഇതൊക്കെ ചുമ്മാ തട്ടിപ്പല്ലേ, വല്ല കാര്യമുണ്ടോ, ആവശ്യമുണ്ടോ, ഒരു പ്രോബ്ലവും ഇല്ല. ഈ തത്വങ്ങളാണ്.
രാവണനെ കൊല്ലാനെന്നല്ല, രാവണനെ ഇങ്ങനെ ഊതിപ്പെരുക്കി കയറ്റി എങ്ങനെയെങ്കിലും അടിയുണ്ടാക്കി എല്ലാം നശിപ്പിക്കുക. തന്ത്രം നമ്മുടെ നാടുകളിലുണ്ട്, തമ്മിലടിപ്പിക്കുക അല്ലേ. രണ്ട് മുട്ടനാടുകളെ തമ്മിൽ അടുപ്പിച്ച് അതിൻ്റെ ഇടയിൽ നിന്ന് ചോര കുടിക്കുന്ന ചതിയന്മാരായ കുറേ പേര് നമ്മുടെ ഇടയിലുണ്ട്. അപ്പം നല്ല സഹോദരനാണ് രാവണൻ്റെ, ഏറ്റവും നല്ല സഹോദരനാണ് വിഭീഷണൻ. പക്ഷേ അനിയനെ മനസ്സിലാക്കില്ല. നമ്മുടെ സഹോദരന്മാരുടെ ഇടയിൽ അതാ നല്ല സഹോദരന്മാരുണ്ട്, ആ സഹോദരന്മാർ നല്ല ഉപദേശം കൊടുക്കും. പക്ഷേ തലയ്ക്ക് അഹങ്കാരം മൂത്ത് വയ്ക്കുന്ന ചില സഹോദരിമാർക്ക് സഹോദരിമാർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല, അവരവരെ സംശയിക്കും, തട്ടും. അപ്പോൾ യഥാർത്ഥ ശരിയെ കണ്ടെത്താൻ, അല്ലെങ്കിൽ കറക്റ്റ് ഒരു വകതിരിവോടെ ചിന്തിക്കാൻ നമ്മുടെ ഉള്ളിൽ ഒരു ദൈവിക ജ്ഞാനം, ദ ഡിവൈൻ നോളജ് എല്ലാവരിലും ഉണ്ട്. ഇവിടെ ഉള്ള എല്ലാ മനുഷ്യരുടെ ഉള്ളിലും, ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പക്ഷി മൃഗാദികളിലോ വൃക്ഷലത ഇതിനൊന്നും ഉള്ളൊരു അവസരമില്ല. മനുഷ്യന് മാത്രമുള്ള ഒരു കഴിവാണ് വിവേചന ബുദ്ധി എന്ന് പറയുന്ന കാര്യം. അതിലൊക്കെ ചെറിയ തരത്തിൽ മാത്രമൊക്കെയുള്ളൂ. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ആ കഴിവുണ്ട്, എല്ലാവരിലും ജ്ഞാനമുണ്ട്. ഡിവൈൻ നോളജും കൊണ്ടാണ് നമ്മൾ ജനിക്കുന്നത്, നമ്മുടെ ആത്മാവിൽ നോളജ് എല്ലാം ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, അജ്ഞാനം എന്ന് പറയുന്നത് ഒരു മറ പോലെ, ഒരു സ്ക്രീൻ പോലെ, അല്ലെങ്കിൽ ഒരു കർട്ടൻ പോലെ മറഞ്ഞു കിടക്കുന്നതുകൊണ്ട് നമുക്ക് പലപ്പോഴും എന്താ ഒന്ന് നമുക്ക് മായ മാത്രമേ നടക്കുന്നുള്ളൂ, അതാണ് ശരിയെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥ പോലെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ സത്യം മനസ്സിലാക്കണം. അത് വേദജ്ഞാനത്തിലൂടെയും ചിന്തകളിലൂടെയാണ് പ്രിൻസിപ്പിൾസ്, ഫിലോസഫി മനസ്സിലാക്കുക. ആ ഫിലോസഫിക്ക് ആണ് നമുക്ക് ആവശ്യം, ആ തത്വജ്ഞാനമാണ് ഏറ്റവും ആവശ്യം. അപ്പോൾ ഇവിടെ രാവണൻ്റെ മന്ത്രിമാരിങ്ങനെ ഏറ്റിക്കൊടുക്കുകയാണ്, നമുക്ക് പോകാം, നമുക്ക് എല്ലാം തകർത്തിട്ട് വരാം, ഇപ്പം ശരിയാക്കി കളയാം, അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന്. അല്ലെങ്കിൽ കോമൺ സെൻസ് ഉള്ളവന് പറയാം, ലക്ഷക്കണക്കിന് പാനന്മാരുണ്ട്, ഒരാൾ തന്നെ ഇവിടെ വന്ന് ഇത്രയും ചെയ്തിരിക്കുക, അവരെല്ലാം കൂടെ വന്നാൽ പൊടി പോലും കിട്ടില്ല എന്ന്. ആ വന്നവൻ തന്നെ ഇവിടെ മുഴുവൻ കത്തിച്ചിട്ടാണ് പോയത്, എന്നിട്ടും അവന് തിരിച്ചറിവുണ്ടായില്ല, അതാണ് അവസ്ഥ. അപ്പം രാവണൻ്റെ അവിടെ ആലോചന യോഗത്തിൽ മന്ത്രിമാരിങ്ങനെയെല്ലാം പൊക്കി പറഞ്ഞു കൊടുക്കും. രാവണനാണെങ്കിൽ ഒരു മകനെ കൂടെ നഷ്ടപ്പെട്ടു, അക്ഷയകുമാരൻ. അപ്പം ബാക്കിയൊരു മകനെക്കുറിച്ച് ഇന്ദ്രജിത്തിനെ കുറിച്ച് അങ്ങ് പൊക്കി പറയാണ് മന്ത്രിമാർ, കാരണം അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മകൻ പോയി, ഇനി അടുത്തതിനും കൂടെ കൊല്ലാൻ കൊടുക്കുകയാണ് അല്ലേ. അപ്പം നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, പക്ഷെ അതിനൊരു ദൈവാനുഗ്രഹം ഭാഗ്യമൊക്കെ വേണം കേട്ടോ, നല്ലതിനെ തിരിച്ചറിയാൻ. അതാ അപ്പോൾ രാവണൻ എന്ത് ചെയ്തു, രാവണൻ തൻ്റെ ബലവാനായ കുംഭകർണനെ പോയി ഉണർത്തി. ആക്ച്വലി കുംഭകർണൻ എന്ന് പറഞ്ഞാൽ നേരത്തെ കഴിഞ്ഞ അതിൽ തന്നെ പറഞ്ഞിരുന്നു, ക്ലാസ്സിൽ കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ തന്നെ പറഞ്ഞിരുന്നു, ഇവർ രണ്ടുപേരും ജയവിജയന്മാരാണ്, അതിൻ്റെ ജന്മമാണ് രാവണനും വിഭീഷണനും. അപ്പോൾ ഈ വിഭീഷണന് അവരെല്ലാം തപസ് ചെയ്ത് വരം വാങ്ങുന്ന സമയത്ത് വിഭീഷണനൊരു വരത്തിൽ പറയുന്ന തെറ്റിപ്പോയി, ഞാൻ അതിലോട്ടൊന്നും വിശദീകരിക്കുന്നില്ല. ആറ് മാസം ഉറക്കവും ആറ് മാസം ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഉറങ്ങിക്കിടക്കുന്ന ഒരു അവനെ എണീപ്പിച്ചു കഴിഞ്ഞ് അവൻ്റെ കാര്യം പോക്കാണ്. പക്ഷേ ഉണർന്നിരിക്കുന്ന കുംഭകർണന്, രാവണനും കുംഭകർണനും കേട്ടോ, വിഭീഷണൻ സാധുവായ നല്ല രാമഭക്തനായിട്ടുള്ള സഹോദരനാണ്, രാവണനും കുംഭകർണനും എന്ന് പറയുന്ന ജയവിജയന്മാരുടെ ഞാൻ പറഞ്ഞു. അതിൽ കുംഭകർണൻ്റെ ഉറക്കത്തിൻ്റെ ഇടയിലാണ് രാവണൻ പോയി കഷ്ടപ്പെട്ട് അവനെ ഉണർത്തുന്നത്, അതോടെ അവൻ്റെ കാര്യം പോക്കായി കഴിഞ്ഞു. പക്ഷെ ഉണർന്നിരിക്കുന്ന കുംഭകർണനെ അത്ര പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ബലശാലിയാണ് കുംഭകർണൻ. എന്നാലും കുംഭകർണൻ പറഞ്ഞു, ശരി, ഞാൻ റെഡി, ഞാനും ജ്യേഷ്ഠന് വേണ്ടി യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞ് ആ പാവത്താൻ എണീച്ചു വന്നു. കാരണം മരണം തലയ്ക്ക് പിടിച്ചു വന്നിരിക്കുകയല്ലേ. അപ്പോൾ അതാണ്, അപ്പോൾ ആ ഒരു തലത്തിലേക്ക് എത്തി ഇവരെല്ലാം യുദ്ധത്തിന് റെഡിയായിരിക്കുന്ന ആ ഒരു സമയം. അപ്പം രാവണൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ആരവിടെ എത്തി, രാവണനും വിഭീഷണനും പറഞ്ഞു, വിഭീഷണൻ ഓടിച്ചു. വിഭീഷണൻ എന്ത് ചെയ്തു, വിഭീഷണൻ്റെ കാര്യം ഇത്ര പറഞ്ഞു, വിഭീഷണൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, അത് അവസാനം പറഞ്ഞതാണ്, ഒന്നും സത്യങ്ങളൊന്നും കേൾക്കാൻ മനസ്സിലാക്കാനോ തയ്യാറാവുകയോ ചെയ്യാത്തവരോട് പിന്നെ ഒരു കാര്യവും പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അവരനുഭവിച്ചാലേ പഠിക്കും. എന്തായാലും വിഭീഷണനെ കൊല്ലാനും കൂടെ രാവണൻ പറഞ്ഞതോടുകൂടി, കാരണം നീയാണ് യഥാർത്ഥ ശത്രു, അതുകൊണ്ട് പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് വിഭീഷണൻ എന്ത് ചെയ്തു, സകലതും ഉപേക്ഷിച്ച് അഞ്ച് മന്ത്രിമാരുമായി രാമൻ്റെ പാദങ്ങളിൽ അഭയം പ്രാപിച്ച് ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് സുഗ്രീവനും മറ്റു ടീമിനും സംശയം വന്നു, രാക്ഷസനായിട്ട് വന്നിട്ടിരിക്കുന്ന കഥാപാത്രമാണ് ആ കഥാപാത്രം. അപ്പോൾ ഇവർ നമ്മളെ ചതിക്കാൻ ചാൻസുണ്ട്. പക്ഷേ അപ്പോഴാണ് രാമൻ പറയുന്നത്, നമ്മളെ അഭയം തേടി എത്തിയിരിക്കുന്നവർക്ക് നമ്മൾ ആശ്രയം നൽകണം, അവരെ അത് ആണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ വലിയ പുണ്യമാണ് നമുക്ക് ലഭിക്കുന്നത്. അതല്ല, നമ്മളെ ആശ്രയം തേടി വരുന്ന വ്യക്തിയെ നമ്മൾ ഉപേക്ഷിച്ചാൽ ബ്രഹ്മഹത്യാ പാപത്തിനേക്കാൾ ശക്തിയുള്ള പാപം, അല്ലെങ്കിൽ ബ്രഹ്മഹത്യാ പാപം പോലെയുള്ള പാപം, ഏറ്റവും വലിയ പാപം അനുഭവിക്കേണ്ടി വരും. കാരണം നമ്മളെ വിശ്വസിച്ച് നമ്മുടെ അടുത്ത് രക്ഷയ്ക്കെത്തിച്ചേരുന്നതാണ്. നമ്മളാൽ കഴിവുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം, രാമനത് കഴിയും. അങ്ങനെ വിഭീഷണനെയും സേവകരെയും അവിടെ സ്വീകരിക്കുകയാണുണ്ടായത്, മനസ്സിലായി. അപ്പം ദെൻ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്, അത് സംഭവിക്കുമ്പോൾ അടുത്താണ്
വിഭീഷണൻ ശ്രീരാമ സന്നിധിയിൽ എത്തിയത്. അടുത്ത അദ്ദേഹത്തിനാണ് ഞാൻ മുമ്പ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വിഭീഷണനെ സ്വീകരിക്കുകയായിരുന്നു. വിഭീഷണനെ സ്വീകരിച്ചപ്പോഴത്തേക്കോ തൊട്ട് പുറകെ ശുകനെ അയച്ചിരിക്കുന്നു രാവണൻ. ശുകനെ അയച്ചിരിക്കുന്നത് പോയി ദുഗ്രീവൻ്റെ അടുത്ത് കുറേ സന്ദേശങ്ങൾ പറയാൻ പറഞ്ഞു. അങ്ങനെ ശുകൻ വന്നു. വന്നിട്ട് ശുകൻ പറഞ്ഞു, സുഗ്രീവ, രാവണൻ പറഞ്ഞയച്ചിരിക്കുന്ന സന്ദേശം ഇതാണ്, ബാലി എൻ്റെ സുഹൃത്തായിരുന്നു, ബാലിയുടെ സഹോദരനായ നീ എൻ്റെയും സഹോദരനാണ്, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് നിൽക്കേണ്ട, നീ ഇനി പോരെ, ഞങ്ങളോടൊപ്പം നിൽക്കൂ എന്ന് പറഞ്ഞ് രാവണൻ്റെ ദൂതുമായിട്ട് ശുകൻ വന്നു. എന്നാലോ ചോദിക്കേ, ഇവിടെ ഇത് വായിച്ചപ്പോൾ എനിക്ക് ഉടനെ ബിഗ് ബോസിനാണ് ഓർമ്മ വന്നത്, വേറൊന്നും കൊണ്ടല്ല. രാമൻ്റെ ശക്തി കുറയ്ക്കാൻ വേണ്ടി എതിർകക്ഷിയായിട്ടുള്ള രാവണൻ ചെയ്യുന്നൊരു തന്ത്രം രാമനോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെ മുഴുവൻ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ അവസരത്തിൽ ഇത് വായിക്കുമ്പോൾ എൻ്റെ തലയിലൂടെ അങ്ങനെ പോയി. നമ്മുടെ നാട്ടിൽ അങ്ങനെയുണ്ട്, ഒരാളുടെ ശക്തി, ഏതെങ്കിലും പാർട്ടികളെടുത്താലും മതി, ഒരു പാർട്ടിയുടെ ശക്തി കുറയ്ക്കാൻ മറ്റുള്ളവർ തുരന്ന് കയറി ഏതെങ്കിലും രീതിയിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യിപ്പിച്ച് അതിൻ്റെ ബലം കുറച്ചിട്ട് തന്ത്രങ്ങളാണ്. തന്ത്രം തന്ത്രം തന്ത്രം, എന്തൊക്കെ തന്ത്രം നമ്മൾ ഉണ്ടാക്കിയാലും അല്പകാലം ജീവിച്ചിരിക്കുന്ന നമ്മൾ ഏറ്റവും വലിയ തന്ത്രശാലിയായ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ആ അനുഗ്രഹം പോലും ഇല്ലാതെ നമ്മൾ അവസാനം അനുഭവിച്ചു പോകേണ്ടി വരും. കുതന്ത്രങ്ങൾ മേനയുന്നവർ ആര് തന്നെ ആവട്ടെ, അവർക്ക് ദോഷങ്ങളുണ്ടായിരിക്കും, യാതൊരു സംശയവും. അപ്പോൾ ബിഗ് ബോസിനകത്ത് എന്നോടൊപ്പം നിൽക്കാൻ പലരും വന്നു. ആദ്യം കുറച്ച് സമയം എന്നോടൊപ്പം നിന്നു, കൂടെ നിന്നവരെല്ലാം മറ്റ് ചെല്ല് അകറ്റിയതും മാറ്റിയതുമെല്ലാം നിങ്ങൾ കണ്ടതാണ്. ജസ്റ്റ് റിയാലിറ്റി ഓഫ് ലൈഫ്, അത് തന്നെയാണ് സംഭവം. കാരണം ലോകത്ത് ഒരു ബിഗ് ബോസ് ഷോകളിലും ഇതുപോലെയുള്ളൊരു സൂത്രങ്ങളോ ഇതുപോലെയുള്ള കുതന്ത്രങ്ങളോ നടന്നിട്ടില്ല. പക്ഷേ മലയാളത്തിൽ നടന്നു, അത് നമ്മുടെ എപ്പിസോഡിൽ നടന്നു, പ്രത്യേകിച്ച് എന്നോടൊപ്പം നടന്നു. അതാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുമുണ്ട്. അപ്പോൾ അതൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, എൻ്റെ പുറകിൽ ഒരു പിടി അസൂയക്കാർ അല്ലെങ്കിൽ കുതന്ത്രശാലികൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള. ഞാൻ നിങ്ങൾക്കിതിലൂടെ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്കും നാളെ കഴിവും ഉയർച്ചയും ഉണ്ടായി തുടങ്ങുകയാണെങ്കിൽ എന്തെങ്കിലും കുതന്ത്രം ഉപയോഗിച്ച് നിങ്ങളെയോ നിങ്ങളുടെ മക്കളെയോ തകർക്കാനുള്ള പദ്ധതികൾ മറ്റ് ചിലരും ഉണ്ടാക്കിയിരിക്കും. എനിക്കിനിയിപ്പോൾ ഇത്രയൊക്കെയായി, എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. പക്ഷേ നിങ്ങളെ ജാഗ്രതയിലാക്കുക, നിങ്ങളെ ജാഗരൂകമാക്കുക, നിങ്ങളിൽ ഞാനും നിറയ്ക്കുക, ഒരു ശ്രദ്ധ ഉണ്ടാക്കുക എന്ന് മാത്രമേ എനിക്ക് ലക്ഷ്യമുള്ളൂ. അപ്പോൾ അവിടെ അങ്ങനെ മാറ്റിയതുപോലെ രാമൻ്റെ ശക്തി കുറപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ എന്ത് സംഭവിച്ചു? ശുകനെ രാമൻ്റെ കൂടെയുള്ളവർ ഉറച്ച വിശ്വാസികളാണ്. രാമൻ്റെ കൂടെയുള്ളവർ രാമനെ ചതിക്കുന്നവരല്ല, അവർ ഉറച്ച വിശ്വാസികളായതുകൊണ്ട് വാനരന്മാർ. അവർ വാനരന്മാരാണെങ്കിലും മനുഷ്യരെക്കാൾ ഉയർന്ന തലത്തിലുള്ള ചിന്തകളുണ്ടായിരുന്നു. മഹാഭാഗവതം വെച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ പുരാണം, അല്ലെങ്കിൽ തത്വം വെച്ച് പറയുമ്പോൾ ദേവന്മാരാണ് വാനരന്മാരായി ജന്മം കൊണ്ടുവന്നതെന്നൊക്കെയാണ്. അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല, ഞാൻ ഈ തത്വങ്ങളിലൂടെ പോവുകയാണ്. അപ്പോൾ അവരെ പിടിച്ചു, ശുകനെ പിടിച്ചു, അടിക്കാൻ ഇടിക്കാൻ. അപ്പോൾ രാമൻ പറഞ്ഞു, വേണ്ട, ശുകനെ അവിടെ ബന്ധിച്ച് നിർത്തിക്കൊള്ളൂ, കുറച്ച് കഴിഞ്ഞ് നമുക്ക് വിട്ടാൽ മതി, ഇപ്പം വിടണ്ട. സുഗ്രീവൻ അവന് ശുകനോട് പറഞ്ഞു, നീ പോയി രാവണനോട് പറയൂ ഞങ്ങളെ കിട്ടത്തില്ല, നിന്നെ ഞങ്ങൾ വധിക്കും, നിന്റെ എല്ലാം തകർക്കും, എന്നിട്ട് സീതാമാതാവിനെ ഞങ്ങൾ കൊണ്ടുവരും എന്ന് പോയി പറയാൻ പറഞ്ഞു. പക്ഷേ രാമൻ പറഞ്ഞു, ഇപ്പം വേണ്ട, കുറച്ച് കഴിഞ്ഞ് ശുകനെ വിടാം, ശുകൻ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോഴാണ് സുഗ്രീവൻ പറയുന്നത്, നമുക്ക് കടൽ വറ്റിക്കാം. അങ്ങനെ രാമൻ അതിന് എങ്ങനെ എന്ത് ചെയ്യാം, അതിന് വരുണദേവനെ ഇവിടെ പ്രാർത്ഥിച്ചാൽ കടലിൽ വഴിയിട്ട് തരും. പക്ഷെ മൂന്ന് ദിവസം ധ്യാനത്തിലിരുന്ന വരുണൻ മൈൻഡ് പോലും ചെയ്തില്ല. രാമന് ദേഷ്യം വന്നു, അദ്ദേഹം അസ്ത്രം എടുത്തു. ആ ഒറ്റ അസ്ത്രം മതി കടൽ ജലം വറ്റിക്കാൻ. അത് മനസ്സിലാക്കിയ അരുണദേവൻ പ്രത്യക്ഷനായി രാമനോട് തൊഴുതുകൊണ്ട് പറഞ്ഞു, അങ്ങ് തന്നെ സൃഷ്ടിച്ച പഞ്ചഭൂതങ്ങളെന്ന് പറയുന്ന ജഡതത്വങ്ങളിൽ മൂന്ന് ഗുണങ്ങൾ നമ്മൾ പഠിക്കും, സത്വം രജോ തമോ ഗുണം. അതിൽ തമോ ഗുണമുള്ളതാണ് ജലം, അത് ഞാൻ, എൻ്റെ തമോ ഗുണി എന്ന് വെച്ചാൽ തമോ ഗുണത്തിൽ നിന്ന് ജനിച്ചവർ തമോ ഗുണികളല്ലേ ഉണ്ടാവും. തമോ ഗുണമെന്ന് പറഞ്ഞാൽ വകതിരിവില്ലാത്ത രീതിയിലാണ് കുട്ടികൾ വളർന്നു വരുന്നതെങ്കിൽ അവരിൽ നിന്ന് ജനിക്കാൻ പോകുന്ന അടുത്ത തലമുറയും എങ്ങനെയാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് നല്ല മരത്തിൽ നിന്ന് നല്ല പഴങ്ങളുണ്ടാകും, രോഗം പിടിച്ച മരങ്ങളാണെങ്കിൽ അതിൽ നിന്ന് എന്ത് പഴങ്ങളുണ്ടാകും ചിന്തിക്കുക. അപ്പോൾ തമോ ഗുണികളായിട്ട്, അപ്പോൾ അതുകൊണ്ട് മനുഷ്യർ തമോ ഗുണി എന്ന് പറഞ്ഞാൽ ഏറ്റവും അധപ്പതിച്ച ചിന്ത, ഏറ്റവും അധപ്പതിച്ച പെരുമാറ്റം, ഏറ്റവും അധപ്പതിച്ച സംസ്കാരം, അതിൽ നിന്ന് നമ്മൾ മാറുകയാണ്. അതാണ് രാക്ഷസകുലം പറഞ്ഞിരിക്കുന്നത്, തമോ ഗുണമാണ്. പച്ച മാംസവും തിന്ന് ആരെ കൊന്ന് കുന്തത്തി തൂക്കിയിട്ട്, ഇതൊക്കെ തമോ ഗുണങ്ങളാണ്. അതിൽ നിന്നും കുറച്ചുകൂടെ ഉയർന്നതാണ് രജോ ഗുണം എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഏറ്റവും ഉയർന്നതാണ് സത്വഗുണം ഓർ സാത്വിക ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾ, വ്യക്തികൾ സാത്വിക ഗുണമുള്ളവരാണെങ്കിൽ, നന്മയുള്ളവരാണെങ്കിൽ, അവരിൽ നിന്ന് ജനിക്കുന്ന അടുത്ത തലമുറ ഏറ്റവും നല്ലത് തന്നെ ഉണ്ടാകും. അങ്ങനെ നമ്മുടെ കുട്ടികളെ, തലമുറകളെ, വ്യക്തികളെ സത്വഗുണം, സാത്വിക ഗുണമുള്ള, നന്മയുള്ള വ്യക്തികളായി മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ ചിന്തയും പ്രവൃത്തികളുടെയും ഫലമായി ജീനുകളും ഡി എൻ എകളും ആക്ടിവേറ്റ് ചെയ്താൽ അടുത്ത് ജനിക്കുന്നത് ഇവരെക്കാൾ നല്ലവരായിട്ടുള്ള മക്കളായിരിക്കും, യാതൊരു സംശയമില്ല. ഇവിടെ നമുക്ക് വരും പുലസ്ത്യൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ.
പുലസ്ത്യൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ്റെ മകനാണ് രാവണൻ. ബ്രാഹ്മണ കുലത്തിൽ ആണ് ജനിച്ചത്. ഒരുപാട് ജ്ഞാനിയാണ്, പണ്ഡിതനാണ്, ഭയങ്കര കഴിവാണ്. പക്ഷേ കല്യാണം കഴിച്ചിരിക്കുന്നത് ആരെയാണ്, ആരിലാണ് ജനിച്ചത്? അമ്മ എന്ന് പറയുന്നത് പുലസ്ത്യൻ്റെ ഭാര്യ കൈകസി എന്ന് പറയുന്ന രാക്ഷസിയാണ്. അപ്പോൾ ആരാ രാക്ഷസി? ആ വംശം അതാണ്, സംസ്കാരം അതാണ്. അപ്പോൾ ബ്രാഹ്മണനും രാക്ഷസിയുമായിട്ടുള്ള മിക്സിങ്ങാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ രാവണനിൽ രണ്ട് ഗുണമുണ്ട്, ഡിവൈൻ ക്വാളിറ്റിയുണ്ട്, പൈശാചികമായ തമോ ഗുണവുമുണ്ട്. ആ തമോ ഗുണം ജ്ഞാനം കൊണ്ട് മാറ്റാം, ഡിവൈൻ നോളജിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും, പക്ഷേ പ്രവർത്തിക്കുന്നില്ല. എന്നാൽ രാവണൻ കല്യാണം കഴിച്ചിരിക്കുന്ന മണ്ഡോദരി എന്ന് പറയുന്ന മയൻ്റെ ഭാര്യ, മണ്ഡോദരി പതിവ്രതാരത്നങ്ങളിലെ ഒന്നാണ്. അതാണ്. അപ്പോൾ രാക്ഷസ ഗുണ അത് വിഭീഷണനെ കുറിച്ച് രാമൻ പറയുന്നു. വിഭീഷണൻ രാമൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ സുഗ്രീവനൊക്കെ എതിർക്കുമ്പോഴും രാമൻ പറയുന്നത് തന്നെയാണ്, രാക്ഷസ കുലത്തിൽ ജനിച്ചാലും ഏറ്റവും നല്ല പ്രവൃത്തിയോടുകൂടി ഏറ്റവും സദ്ഗുണസമ്പന്നനായി മാറാനും കഴിയും. അതാണ് വിഭീഷണൻ. വിഭീഷണൻ സത്വഗുണപ്രധാനിയാണ്. സി, അത് അവിടെ കറക്റ്റ് പ്രിൻസിപ്പിളാണ്. രാക്ഷസ കുലത്തിലാണ് ജനിച്ചിരിക്കുന്നത്, അപ്പോൾ തമോ ഗുണമാണെന്നാണ് ജനറലി വെപ്പല്ല. ഏത് കുലത്തിൽ ജനിച്ചു എന്നുള്ളതിനേക്കാൾ പ്രധാനം വ്യക്തി എങ്ങനെ സംസ്കാരസമ്പന്നനായി മാറുന്നു എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ സംസ്കാരസമ്പന്നതയും ജ്ഞാനവും ഗുണനിലവാരവും ഉയർത്തുന്ന വ്യക്തി, അതാണാവട്ടെ പെണ്ണാവട്ടെ, അവരെ രണ്ട് കൈകൊണ്ടും സ്വീകരിക്കുക, അവരെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. ഇനി ഏത് വലിയ കുലത്തിൽ ജനിച്ചാലും ഏത് ഉയർന്ന സംസ്കാരത്തിൽ ജനിച്ചാലും ഹീനവും പൈശാചികവും കുതന്ത്രവും വക്രതയും തരികിടയും ചെയ്യുന്ന ഏത് വ്യക്തിയാണെങ്കിലും ശരി, അവരെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ചിന്തിച്ചു നോക്കി, ചിന്തിച്ചാലെല്ലാം കിട്ടും. ഈ പ്രിൻസിപ്പിൾസാണ് ഇതിനകത്ത് കിടക്കുന്നത്, അവിടെയാണ് സംഭവം. അപ്പോൾ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ വളരെ കറക്റ്റായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇത് മുമ്പ് എനിക്കറിയില്ലായിരുന്നു. ഞാനും തോന്നി കണക്ക് കുറേ നടന്നിരുന്നു 18 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നു. ദെൻ എന്നിലെ ജ്ഞാനം എന്താണെന്ന് തിരിച്ചറിയാൻ വേദഗ്രന്ഥങ്ങളിലൂടെ സഹായിച്ച് എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് കിട്ടുന്നു. അതുകൊണ്ട് ഇന്ന് തിരുവോണ ദിനമാണെങ്കിൽ എനിക്ക് പായസം ഇല്ലെങ്കിലും അല്ലെങ്കിൽ ആഹാരം ഇല്ലെങ്കിലും അല്ലെങ്കിൽ സദ്യ ഇല്ലെങ്കിലും എനിക്കൊരു വിഷമവുമില്ല. എല്ലാം ഉണ്ടെങ്കിലും വളരെ സന്തോഷമേ ഉള്ളൂ. നമ്മൾ ആ സത്യം മനസ്സിലാക്കുക, തത്വങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? സേതു രാമൻ വരുണദേവനെ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ വരുണൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ദാ അങ്ങ് നളനെ നളനെ കൊണ്ട് കടലിൽ അല്ലെങ്കിൽ സമുദ്രത്തിൽ സേതു അല്ലെങ്കിൽ പാലം നിർമ്മിച്ചാലും, കാരണം നളന് അതിനുള്ളൊരു ദിവ്യശക്തി ഉണ്ട്. അതാണ്. അപ്പോൾ ആ നളന് പ്രത്യേകത ഉണ്ട്, ഓരോരുത്തർക്കും ചില ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആ നളൻ്റെ പ്രത്യേകത ഉപയോഗിച്ച് മുൻനിർത്തി, അപ്പോൾ അതോടുകൂടി വാണ്ടന്മാർ പോയി വലിയ തടി പാറ വലിയ വലിയ മലകളെ പോലെയുള്ള തൊടിയൻ പാറകളൊക്കെ ചുമന്നുകൊണ്ട് വന്നു. അതെല്ലാം നളൻ സ്പർശിച്ചു, അത് കടലിലേക്ക് ഇട്ടു, അതെല്ലാം പാലം കെട്ടി മോൾ പൊങ്ങി നിന്നു. പ്രത്യേകിച്ച് പിന്നെ വരുണൻ്റെ അനുഗ്രഹം, എന്തായാലും ദൈവിക ശക്തിയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് ആ പാത നിർമ്മിച്ച് ലങ്കയിലേക്കെത്തി. ലങ്കയിലെത്തി എല്ലാവരും ലങ്കയിലെത്തി കഴിഞ്ഞപ്പോൾ രാമൻ പറഞ്ഞു, ഇനി ശുകനെ മോചിതനാക്കി രാവണൻ്റെ അടുത്തേക്ക് വിടും. കാരണം ശുകൻ പോയി ഈ സംഭവങ്ങളൊക്കെ രാവണനോട് പറയട്ടെ, അങ്ങനെ ഇതെല്ലാം കേട്ടെങ്കിലും ആ മണ്ടനൊന്ന് തിരിച്ചറിയട്ടെ എന്ന് വിചാരിച്ചാണ്. അവിടെ നിന്ന് ശുകനെ ഫ്രീ ആക്കി നേരെ രാവണൻ്റെ അടുത്തേക്ക് വിട്ടു. രാവണൻ്റെ അടുത്ത് ശുകനെത്തി. ശുകൻ നേരെ രാവണൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു. രാമൻ സീതയെ കൊണ്ടുവന്ന് തിരിച്ചു കൊടുക്കുന്നതാണ് രാവണ നല്ലത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കയറുമോ തലയിൽ? കയറില്ല. അതും കഴിഞ്ഞാണ് അടുത്ത രാമ മാല്യവാൻ്റെ ഉപദേശം. ആരാ മാല്യവാൻ? അപ്പോൾ ശുകൻ വന്ന് രാവണനെ ഉപദേശിച്ചു. ശുകൻ ഇതെല്ലാം കണ്ടിട്ടാണ്, അപ്പോൾ രാമൻ്റെ കൂടെ നിന്ന് രാമൻ്റെ മഹത്വവും കഴിവും ഈ കാര്യങ്ങളെല്ലാം കണ്ട് ഈ പാലം വരെ കെട്ടി ഇത് ഇവിടെ വരെ എത്തിയിരിക്കുന്നു, ഈ ഇത്രയും വാനരപ്പടയെ കണ്ടു, ഇതെല്ലാം വന്ന് കണ്ട് പറഞ്ഞിട്ടും അജ്ഞാന അന്ധകാരം തലയ്ക്ക് പിടിച്ച് ദുരഭിമാനിയായ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന വ്യക്തിക്ക് ഒന്നും തലയിൽ കയറൂല, അവൻ സർവ്വതും നശിപ്പിക്കും. നമ്മുടെ ഇടയിലും അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പോൾ ആ അവനും നശിക്കുകയും മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യും. ദെൻ നേരെ എന്ത് സംഭവിച്ചു? അടുത്ത ആൾ വന്നു. അടുത്ത ആളാരാ? മാല്യവാൻ. മാല്യവാൻ എന്ന് പറഞ്ഞാൽ രാവണൻ്റെ അപ്പൂപ്പനാണ്. കൈകസി എന്ന് പറയുന്ന രാക്ഷസിയുടെ അച്ഛനാണ് മാല്യവാൻ. മാല്യവാൻ വന്നു, അപ്പൂപ്പൻ വന്നു, കാര്യം പറഞ്ഞു. രാവണ, ഇവിടെ ദുർനിമിത്തം കാണുന്നത് മുഴുവൻ നീ സീതയെ പിടിച്ചിവിടെ കൊണ്ട് വച്ചേക്കുന്നതുകൊണ്ടാണ്. നീ അവരാരാണെന്ന് മനസ്സിലാക്കൂ, കാര്യങ്ങൾ മനസ്സിലാക്കൂ, എന്നിട്ട് നീ ചെന്ന് സീതയെ തിരിച്ചു കൊടുത്ത് രാമനോട് മാപ്പ് ചോദിക്കൂ എന്ന് പറഞ്ഞു. അപ്പോഴെന്താ രാവണൻ പറഞ്ഞത്?
നമ്മുടെ ഇന്നത്തെ ചില കുട്ടികൾ പ്രായമുള്ളവരെ വകതിരിവില്ലാതെ പെരുമാറുന്നതാണൊക്കെ പറഞ്ഞു. മുപ്പിലാനെന്നൊന്നും വിളിച്ചില്ല, നിങ്ങൾ അവിടുന്ന് രാമൻ്റെ ഏജൻ്റായി വന്നു നിന്ന് പ്രവർത്തിക്കുകയാണോ, രാമൻ പറഞ്ഞു നിന്ന് വരുവാണോ, നേരത്തെ ശുഗനെ വിട്ട് പറഞ്ഞതുപോലെ രാമൻ നിങ്ങളെ എൻ്റെ അടുത്ത് അപേക്ഷിക്കാൻ വിട്ടിരിക്കുകയാണോ, കടന്നു പൊക്കോ ഇവിടുന്ന് പെട്ടെന്ന് സ്ഥലം വിട്ടോളാൻ. കാരണം ആ ലെവലിൽ രാവണൻ എന്തു ചെയ്തു, തൻ്റെ അപ്പുപ്പനെയും രക്ഷപ്പെടാൻ ഉള്ള അവസാന അവസരമാണ്. അതെല്ലാം കിട്ടി, അതെല്ലാം തട്ടി ഓടിച്ചു. ഒന്നും രക്ഷയില്ല, ഒരു രക്ഷയില്ലാതെ മാല്യവാനും സ്ഥലം വിട്ടു. അപ്പം ഇനി അടുത്തതിലേക്കാണ് നമ്മൾ, ക്രൂഷ്യൽ പോയിൻറ്റിലേക്ക് കയറുന്നു. അപ്പോൾ ഇന്നേ ദിവസം നമ്മൾ ഈ മൂന്ന് അധ്യായങ്ങൾ വെച്ചാണ് ഒരു ചുരുക്കി ഞാൻ ആ തത്വങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ കേട്ട കാര്യങ്ങൾ ചിന്തിക്കുക, കൂടുതൽ വായിക്കുക, വലിയ പുസ്തകങ്ങൾ വായിക്കുക, എന്നിട്ട് ആ തത്വങ്ങൾ മനസ്സിലാക്കുക. അതിഷ്ടപ്പെട്ടു, ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ മറ്റ് സഹോദരങ്ങൾക്കും മക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിനെ ഷെയർ വേണമെങ്കിലും ചെയ്യാം, ലൈക്ക് വേണമെങ്കിലും ചെയ്യാം, കമൻറ്റുകൾ ഇടാം, എല്ലാം സബ്സ്ക്രിപ്ഷൻ ഏതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, മനസ്സിലായെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ അതിൻ്റെ ഐശ്വര്യവും വിജയങ്ങളും ഗുണങ്ങളും സന്തോഷവും നമുക്ക് കിട്ടും. നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ, അറിഞ്ഞ നല്ല തത്വങ്ങൾ, ശരികൾ, വേദത്തിലെ ജ്ഞാനങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള ആ സംഗതികൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത് വരുന്ന ഒരാളിന് ഒരു പോയിൻ്റെങ്കിലും കൊടുത്ത് അയാൾക്കൊരു ജ്ഞാനം കൊടുക്കാൻ കഴിഞ്ഞാൽ അയാൾക്കൊരു തുള്ളി. അവിടെയാണ് പ്രവാചകനെ മുഹമ്മദ് നബി തിരുമേനി പഠിപ്പിച്ചത്, നീ ഈ ഭൂമിയിൽ സർവസ്വവും നേടുന്നതിനേക്കാൾ നിനക്കേറെ നല്ലതെന്ന് പറയുന്നത് ഒരു നല്ല വിശ്വാസിയെ വാർത്തെടുത്ത് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുക, അല്ലെങ്കിൽ ദൈവത്തിലേക്ക് അടുപ്പിച്ച് കൊണ്ടുവരിക, അതാണ് നിനക്കേറെ നല്ലത് എന്ന്. അതാണ് ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു തത്വം. അപ്പം വീണ്ടും അടുത്ത എപ്പിസോഡിൽ അടുത്ത് കാണാം. നന്ദി, നമസ്കാരം.